നല്ല പ്രഭാതം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ കണ്ണും മനസ്സും നമുക്ക് തിരിക്കാം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് നമ്മുടെ കണ്ണും ഹൃദയവും തിരിക്കാം. സദൃശ്യവാക്യങ്ങൾ 24:3-4. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. കല്യാണം കഴിഞ്ഞ കുട്ടികളും കല്യാണം കഴിപ്പിച്ച മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹം നടത്തി. ആ കുട്ടികൾ ഇപ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു. വിവാഹം മനോഹരമാണ്, വിവാഹം വളരെ സന്തോഷകരമാണ്. രണ്ട് കുടുംബത്തിൽ വളർന്ന രണ്ട് കുട്ടികളെ തമ്മിൽ സർവശക്തനായ ദൈവം തൻ്റെ പൊൻകരത്താൽ ഒന്നാക്കി തീർക്കുന്ന വിവാഹം എത്രയോ മനോഹരം. എന്നാൽ പിന്നത്തേതിൽ നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവമാണ് നടത്തുന്നത്, യോജിപ്പിക്കുന്നത്. ദൈവം യോജിപ്പിക്കുന്നു, മനുഷ്യൻ വേർപിരിക്കരുത്. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ടത് സ്ഥിരമായി വരുന്നു. പെൺകുട്ടികളെ, നിങ്ങളിത് കേൾക്കണേ. വിവേകമില്ലെങ്കിൽ കേക്ക് മുറിച്ച് തിന്നതുകൊണ്ട് കാര്യമില്ല, മട്ടൻ ബിരിയാണി കഴിച്ചതുകൊണ്ട് കാര്യമില്ല, കോട്ടിട്ടത് കൊണ്ട് കാര്യമില്ല, പിന്നെന്താണ് ഗൗൺ ഇട്ടത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഫോട്ടോ നല്ലത് എടുത്തിട്ടുണ്ട്, പക്ഷേ പിരിയാനാണേ പിന്നെ എന്തിനായി ഫോട്ടോയൊക്കെ എടുത്തേ? എത്ര ലക്ഷം രൂപ ക്യാമറക്കാരന് കൊടുത്തു, കെട്ടിപ്പിടിച്ചും ഒറ്റക്കാലേ നിന്നും മരത്തിന് ചുറ്റിയൊക്കെ പടം എടുത്തില്ലേ? എന്നിട്ട് പിരിയാനാവുമ്പോൾ ഈ പടമെല്ലാം എന്നെ ചെയ്യും. ശ്രദ്ധിച്ചേ, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറയുന്നു. സഹോദരിമാരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ വീടിനെ അലങ്കരിക്കുന്നത് ആരാ? ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ. എൻ്റെ വീടിനെ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ഉള്ളത് ഭംഗിയായിട്ടിടുന്നത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ്. അതെല്ലാം മനസ്സിലാക്കി പരിജ്ഞാനത്തോടെ എൻ്റെ ഭവനത്തെ പണിയുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ്. സഹോദരിമാരെ, നിങ്ങൾ വാശിയും വടംവലിയും മത്സരവും ദേഷ്യവും തുടങ്ങല്ലേ. നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ ദൈവം തരാൻ പോവുകയാണ്. നിങ്ങളിങ്ങനെ വഴക്ക് കൂടുന്നത് കുഞ്ഞുങ്ങൾ കണ്ടാൽ നശിച്ചു പോകും. ഇതിനെല്ലാം ഉള്ള പരിഹാരം കേൾക്കണോ? പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ജ്ഞാനം കൊണ്ട് പണിയുന്നു, വിവേകം കൊണ്ടത് സ്ഥിരപ്പെടുന്നു, പരിജ്ഞാനം കൊണ്ട് മുറി അലങ്കരിക്കപ്പെടുന്നു, മനോഹര വസ്തുക്കളും സമ്പത്തും നിറയുന്നു. ഇത് നിങ്ങൾ മറക്കരുത്. ദൈവം യോജിപ്പിക്കുന്നു എന്ന കാര്യം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് വലം കൈകളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നു. പക്ഷേ ഇനിയും തൊട്ട് ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് ആ വീടിനെ നിലനിർത്തുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആർക്കാ ജ്ഞാനം വേണ്ടത്? ഭർത്താവിനും വേണം, ഭാര്യയ്ക്കും വേണം. നിങ്ങൾ എന്നെ ഇവിടെ പിണങ്ങുകയല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സഹോദരിമാർക്കാണ്
ജ്ഞാനവും വിവേകവും അത്യാവശ്യം. എന്താ കാര്യം? സ്ത്രീകളാണ് വീട് പണിയുന്നത്. ഷീ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എന്ന് ഒരു പറച്ചിലുണ്ട്. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു. അല്ല സഹോദര, നീ ഒരു മുൻകോപിയാണോ? നീ ഒരു തന്നിഷ്ടക്കാരനാണോ? അത് കയ്യിൽ വെച്ചാൽ മതി, കല്യാണം കഴിച്ച ശേഷം അത് വേണ്ട. ഭാര്യ നിനക്ക് തല്ലാനുള്ളതല്ല, നിന്റെ തോന്നിവാസം കാണിക്കാനുള്ളതല്ല. രണ്ടുപേരും പരിജ്ഞാനത്തോടും വിവേകത്തോടും ഈ വീടിനെ പണിത് മനോഹരമാക്കണം. ഹൗ ബ്യൂട്ടിഫുൾ ഹോം എന്ന ആളുകൾ പറയണം. എല്ലാവർക്കും മനസ്സിലായോ? ബ്യൂട്ടിഫുൾ ഹോം എങ്ങനെ ഉണ്ടാക്കാം? ജ്ഞാനം കൊണ്ട്, വിവേകം കൊണ്ട്, പരിജ്ഞാനം കൊണ്ട്. God bless you.